Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ഫോൺ 0485207008. 944705764. വമ്പിച്ച വിലക്കുറവ്. ഇന്ന് തന്നെ ABC സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ. പട്ടും കിനാവും അതിലേറെയും. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. മാട്രസ് ഫ്രീത കോംപ്ലക്സ്, പൂവം പള്ളിവയൽ PO, മൊബൈൽ 9702269038. ബാഗ് മോൾ, നിയർ 4KD സ്റ്റോഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, പയ്യന്നൂർ. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. ഫോൺ 0497287399. സന്ദർശിക്കൂ. 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി മെഡിക്കൽസ്, മൊട്ടാമ്പുറം, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഈ ഞായറാഴ്ചയും ലോക്ഡൌൺ സമാന നിയന്ത്രണങ്ങൾ. പോലീസ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. അവശ്യ സർവീസ് മാത്രമാണ് അനുവദിച്ചത്. പയ്യന്നൂരിൽ നിന്നും നെറ്റ്വർക്ക് പ്രതിനിധി വർഷ തയ്യാറാക്കിയ റിപ്പോർട്ട്. കോവിഡ് കേസുകൾ അനിയന്ത്രിതമായി കൂടുന്ന സാഹചര്യത്തിലാണ് ഞായറാഴ്ച ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനമായത്. ഈ തീരുമാനം വന്നതിനു ശേഷം രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. കൃത്യമായുള്ള നിയന്ത്രണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പോലീസിനോട് നല്ല സഹകരണം തന്നെയാണ് ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായാണ് വീടുകളിൽ നിന്ന് അവർ പുറത്തിറങ്ങുന്നത്. ഞായറാഴ്ചകളിലെ ഈ ലോക്ഡൌൺ സമാന നിയന്ത്രണം തുടരണോ എന്നതടക്കം ചർച്ച ചെയ്യാൻ സംസ്ഥാനത്ത് കോവിഡ് അവലോകന യോഗം തിങ്കളാഴ്ച ചേരും. കോവിഡ് കേസുകൾ കുറയാത്ത സാഹചര്യത്തിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോയെന്ന സംശയവുമുണ്ട്. ഇന്ന് പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ അതിർത്തികളിൽ ഉൾപ്പെടെ പോലീസ് പരിശോധന കർശനമാക്കിയിരുന്നു. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, മാധ്യമ സ്ഥാപനങ്ങൾ, പാൽ, പഴം, പച്ചക്കറി തുടങ്ങിയവയ്ക്കൊന്നും നിയന്ത്രണം ബാധകമായിരുന്നില്ല. ഹോട്ടലുകളിലും ബേക്കറികളിലും പാഴ്സൽ സംവിധാനം മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. KSRTC പ്രൈവറ്റ് ബസ്സുകൾ ഒന്നും തന്നെ സർവീസ് നടത്തിയില്ല. എന്നാൽ ദീർഘദൂര ബസ്സുകളും ട്രെയിനുകളും സർവീസ് നടത്തി. പയ്യന്നൂർ നഗരത്തിൽ ഓട്ടോറിക്ഷകളും അപൂർവം പ്രൈവറ്റ് വാഹനങ്ങളും മാത്രമേ നിരത്തിലിറങ്ങിയുള്ളൂ. ഇവരിൽ കൂടുതൽ പേരും ആശുപത്രി ആവശ്യങ്ങൾക്കും മറ്റുമായി എത്തിയവരായിരുന്നു. ഇങ്ങനെ കൃത്യമായ രീതിയിലുള്ള ഒരു നിയന്ത്രണവും അതുപോലെ തന്നെ ജനങ്ങളുടെ സഹകരണവും തന്നെയാണ് ഈ കോവിഡ് മഹാമാരിയോട് പൊരുതുവാൻ തന്നെ പയ്യന്നൂർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. പയ്യന്നൂരിലും സമീപ പഞ്ചായത്തുകളിലും സർക്കാർ ആശുപത്രികളിൽ കോവിഡ് സൗജന്യ പരിശോധനയില്ല. ബുദ്ധിമുട്ടിലായി പൊതുജനങ്ങൾ. സൗജന്യ പരിശോധന ഇല്ലാതായതോടെ സ്വകാര്യ ആശുപത്രികളെയും ലാബുകളെയും ആശ്രയിക്കേണ്ട സ്ഥിതിയാണുള്ളത്. സർക്കാർ ആശുപത്രികളിലെ സൗജന്യ കോവിഡ് പരിശോധനകൾ നിർത്തിവച്ചതോടെ ബുദ്ധിമുട്ടിലായത് പൊതുജനങ്ങൾ. പയ്യന്നൂരിലും പരിസരങ്ങളിലും സർക്കാർ ആശുപത്രിയിലോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലോ സൗജന്യ പരിശോധന ഇല്ലാതായതോടെ സ്വകാര്യ ആശുപത്രികളെയും ലാബുകളെയും ആശ്രയിക്കേണ്ട സ്ഥിതിയായി. കോവിഡ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ RT-PCR ആന്റിജൻ പരിശോധനകൾ ഉൾപ്പെടെയാണ് സർക്കാർ ആശുപത്രികളിൽ നിർത്തലാക്കിയത്. ഒക്ടോബർ അവസാനം മുതൽ കോവിഡ് ബ്രിഗേഡ് പിരിച്ചുവിട്ടതോടെയാണ് പരിശോധനകൾ നിലച്ചത്. അഡ്മിറ്റ് ചെയ്യേണ്ടതോ അത്യാവശ്യ ശസ്ത്രക്രിയ വേണ്ടതോ ആയ രോഗികൾക്ക് മാത്രമാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കോവിഡ് പരിശോധന നടത്തുന്നത്. അതും ആന്റിജൻ പരിശോധന മാത്രം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡോക്ടറുടെ കുറിപ്പോടെ മാത്രമേ കോവിഡ് പരിശോധന നടത്തൂ. കരിവെള്ളൂർ, ചെറുതാഴം, പെരിങ്ങോം, എരമംകുറ്റൂർ, രാമന്തളി പഞ്ചായത്തുകളിലും സൗജന്യ പരിശോധന ഇല്ല.
എന്നാൽ ആശുപത്രികളിൽ എത്തുമ്പോൾ കോവിഡ് പരിശോധനയ്ക്കു ശേഷം മാത്രമേ ചികിത്സ ലഭ്യമാവുകയുള്ളൂ. ഇതിനായി രോഗികളും കൂട്ടിരിപ്പുകാരും വൻതുക മുടക്കിയാണ് സ്വകാര്യ ലാബുകളിൽ പരിശോധന നടത്തുന്നത്. അതിന് കഴിയാത്തതിനാൽ ചികിത്സ നിഷേധിക്കപ്പെടുന്ന സംഭവങ്ങളും സർവ്വസാധാരണമാണ്. കോവിഡ് പ്രതിസന്ധി മൂലം തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ട സാധാരണക്കാരന് ഇത് ഇരട്ടി ദുരിതമാവുകയാണ്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി നിലകൊള്ളുന്ന പയ്യന്നൂർ നഗരസഭ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ മൂന്നാം കോവിഡ് വ്യാപനത്തിനോടനുബന്ധിച്ചിട്ടുള്ള RT-PCR പൂർണ്ണമായി നിലച്ച മട്ടാണ്. ഞങ്ങൾ നിരവധി തവണ ആവശ്യപ്പെടുകയും താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകുകയും അതോടൊപ്പം അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് പോലും ഇതുവരെയായിട്ടും പയ്യന്നൂർ താലൂക്കിൻ്റെ പരിധിക്കകത്ത് RT-PCR എന്ന സൗജന്യമായ നിരക്കിൽ ഇവ പലർക്കും ഇതുപോലുള്ള ഈ പിന്നെ എന്തെങ്കിലും പിന്നെ രോഗപരമായ സൂചന ലഭിക്കുമ്പോൾ അതിന് നേരെ വന്ന് RT-PCR എടുക്കാൻ വേണമെങ്കിൽ ലാബിനെ സമീപിക്കുമ്പോൾ 500 രൂപയും അല്ലെങ്കിൽ 600 രൂപയും കൊടുക്കേണ്ട സാഹചര്യം കൊണ്ടുതന്നെ പലരും ഇത് പിന്നെ ഇങ്ങനെ സൂചന ഉണ്ടെങ്കിൽ പോലും പരിശോധനയ്ക്ക് വിധേയമാവാത്ത ഒരു സാഹചര്യം നമ്മുടെ പയ്യന്നൂർ പരിസര പ്രദേശങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് അടിയന്തരമായി RT-PCR സൗജന്യമായി ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത് അത്യാവശ്യ ഘട്ടമാണ്. മുൻകാലങ്ങളിൽ ആ രണ്ടാമത്തെ കോവിഡിൻ്റെ വ്യാപന സമയത്ത് ഈ ആശ്രമത്തിലും അതുപോലെ ബോയ്സ് ഹൈസ്കൂളിലും മിഷൻ സ്കൂളിലും ഒക്കെ സൗജന്യമായിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ RT-PCR സംവിധാനം നിലവിലുണ്ടായിരുന്നു. പക്ഷേ മൂന്നാം ഘട്ടത്തിൽ പൂർണ്ണമായി നിലച്ച മട്ടാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് താരതമ്യേന പോസിറ്റീവ് നിരക്കിൻ്റെ ഗണ്യമായ വർദ്ധനവ് പയ്യന്നൂർ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലക്കകത്ത് കാണിക്കാതെ എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് RT-PCR നടപ്പിലാക്കുന്നതിന് നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. പരിശോധനയ്ക്കുള്ള സാമ്പത്തിക ബാധ്യത രോഗികളെ പരിശോധനയിൽ നിന്നും പിന്നോട്ട് വലിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രോഗികൾ മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും രോഗവ്യാപനത്തിനും ഇടയാക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചത്തെ പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ കോവിഡ് രോഗികളുടെ എണ്ണം 600 മേലെയാണ്. സർക്കാർ ആശുപത്രികളിലും സർക്കാർ സംവിധാനങ്ങൾ വഴിയുള്ള പരിശോധനകൾ വർദ്ധിപ്പിച്ചാൽ കോവിഡ് വ്യാപനം കണ്ടെത്താനാകുമെന്ന് വിദഗ്ധർ പറയുമ്പോഴും അതിന് അധികൃതർ സൗകര്യമൊരുക്കുന്നില്ല. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് പരിശോധനയ്ക്കായുള്ള സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട്. മുൻപ് പയ്യന്നൂർ ശ്രീനാരായണ ആശ്രമത്തോട് ചേർന്നുള്ള കെട്ടിടത്തിലായിരുന്നു പരിശോധനകൾ നടത്തിയിരുന്നത്. പരിശോധനകൾ പുനരാരംഭിക്കുന്നതിനോടൊപ്പം ഇതിനായുള്ള പ്രത്യേക കേന്ദ്രവും ഒരുക്കണമെന്ന് ആശുപത്രി അധികൃതർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഞായറാഴ്ച പഴയങ്ങാടിയിൽ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയത്. പോലീസ് കർശന പരിശോധന നടത്തി. പഴയങ്ങാടി വഴി കടന്നുപോകുന്ന മുഴുവൻ വാഹനങ്ങളും പരിശോധിച്ചു. പഴയങ്ങാടിയിൽ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത്. പഴയങ്ങാടി വഴി കടന്നുപോകുന്ന മുഴുവൻ വാഹനങ്ങളും പോലീസ് പരിശോധിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വാഹനയാത്രക്കാർ, മാസ്ക് ധരിക്കാത്തവർ എന്നിവർക്കെതിരെ നടപടി സ്വീകരിച്ചു. അനാദിക്കടകൾ, പഴങ്ങളും പച്ചക്കറികളും വിൽക്കുന്ന കടകൾ, മിൽക്ക് ബൂത്തുകൾ, മത്സ്യം, മാംസം എന്നിവ വിൽക്കുന്ന കടകൾ തുടങ്ങിയവ തുറന്നു പ്രവർത്തിച്ചു. ഹോട്ടലുകളിലും ബേക്കറികളിലും ഹോം ഡെലിവറി നടത്തി. അനാവശ്യമായി യാത്ര ചെയ്തവരെ എരിപുരം സർക്കിളിൽ വെച്ച് തിരിച്ചയച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂരിൽ രണ്ടംഗ സംഘം കഞ്ചാവുമായി അറസ്റ്റിൽ. കണ്ടോത്ത് കൂർമ്പ ഭഗവതി ക്ഷേത്രത്തിന് മുൻവശത്ത് ദേശീയപാതയിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ യുവാക്കളെ കഞ്ചാവും മറ്റു പുകയില ഉൽപ്പന്നങ്ങളുമായി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കാസർകോട് സ്വദേശികളായ യുവാക്കൾ അതിവേഗത്തിൽ ഓടിച്ചു വന്ന KL-14 AA-4284 പൾസർ ബൈക്ക് കാൽനടയാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തി. ഇത് കണ്ട് നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും ബൈക്കെടുത്ത യുവാക്കൾ രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് നാട്ടുകാരിൽ സംശയമുണ്ടാക്കിയത്. അതിനാൽ തന്നെ ബൈക്ക് യാത്രികരെ തടഞ്ഞുവയ്ക്കുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞെത്തിയ പയ്യന്നൂർ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ PVJ നേതൃത്വത്തിൽ ബൈക്കും കാസർകോട് സ്വദേശികളായ ബാദുഷ, മുഹമ്മദ് ഹാരിഫ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. പോലീസ് പരിശോധനയിൽ 70 ഗ്രാം കഞ്ചാവ്, മറ്റു പുകയില ഉൽപ്പന്നങ്ങൾ, മലപ്പുറം കത്തി എന്നിവ കണ്ടെത്തി. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് ഈ യുവാക്കളെ കുടുക്കാൻ സഹായിച്ചത്. ഇവരിൽ നിന്നും കുറേയധികം ചോക്ലേറ്റുകളും മറ്റും കണ്ടെത്തിയതിനാൽ മധുരപലഹാരങ്ങളിൽ മയക്കുമരുന്ന് ചേർത്ത് കുട്ടികൾക്ക് നൽകുന്ന റാക്കറ്റിൽ പെട്ടവരാണോ എന്ന സംശയവും നാട്ടുകാർക്കുണ്ട്. പ്രതികളെ പയ്യന്നൂർ ഇൻസ്പെക്ടർ മഹേഷ് കെ നായരുടെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്തതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരൂ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞാൻ ഗാന്ധി മഹാത്മജി ജീവിക്കുന്നു എന്നിലൂടെ എന്ന സന്ദേശമുയർത്തി പയ്യന്നൂർ ശ്രീനാരായണ ആശ്രമത്തിലെ ഗാന്ധി മാവിൻ ചുവട്ടിൽ പ്രാർത്ഥനായോഗം നടത്തി. ഗാന്ധിജി ജീവിക്കുന്നു എന്നിലൂടെ, നമ്മളിലൂടെ, നമ്മൾ ഓരോരുത്തരിലൂടെയും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മഹിളാ കോൺഗ്രസ് ഇന്നത്തെ ദിവസം വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട്, ഗാന്ധി തൊപ്പി ധരിച്ചുകൊണ്ട്, ഗാന്ധിജിയെക്കുറിച്ച് വായിച്ചുകൊണ്ട് ആചരിക്കുന്നത്. ഇവിടെ പയ്യന്നൂരിൽ സംസ്ഥാന പ്രസിഡൻ്റ് എന്ന നിലയിൽ സഹഭാരവാഹികളോടൊപ്പം ജില്ലാ പ്രസിഡൻറ്റിനോടൊപ്പം ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള കാരണം മഹാത്മജിയുടെ 74th രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെ ബി മേത്തരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ചത്. ഗാന്ധിമാവിൻ ചുവട്ടിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി, ഗാന്ധി സ്മൃതിയും നടത്തി. ജില്ലാ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ രജനി രമാനന്ദ്, സംസ്ഥാന സെക്രട്ടറി പി കെ സരസ്വതി, അത്തായി പത്മിനി, ഇ പി ശ്യാമള, എം വി വത്സല, എ കെ ശ്രീജ, ടി വി പുഷ്പ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഇന്ത്യൻ കായിക രംഗത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണെന്ന് മുൻ ഇന്ത്യൻ വോളിബോൾ താരവും ധ്യാൻചന്ദ് പുരസ്കാര ജേതാവുമായ ടി പി പത്മനാഭൻ നായർ. കണ്ണപുരം റോട്ടറി നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക രംഗത്ത് നാം ഏറെ പിന്നിലാണെന്ന് ധ്യാൻചന്ദ് പുരസ്കാര ജേതാവ് ടി പി പത്മനാഭൻ നായർ കണ്ണപുരം റോട്ടറി നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ 17th വയസ്സിലാണ് എയർഫോഴ്സിൽ ചേർന്നത്, അതുവഴിയാണ് വോളിബോൾ രംഗത്ത് എത്താൻ സാധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കളിക്കളത്തിൽ ബോളെടുത്തു കൊടുത്തിരുന്ന തന്നിലെ കായിക താരത്തെ കണ്ടെത്തിയത് പി ജെ ജോസഫ് എന്ന വ്യക്തിയായിരുന്നു. 18th വയസ്സിൽ ഓൾ ഇന്ത്യ ടൂർണമെന്റിലും ഇന്റർനാഷണൽ ടൂർണമെന്റിലും മത്സരിക്കാൻ സാധിച്ചു. രാജ്യത്തിന് വേണ്ടി സിൽവർ മെഡൽ നേടാനും കോച്ചാകാനും ധ്യാൻചന്ദ് പുരസ്കാരം നേടാനും സാധിച്ചു. 1962 ജിമ്മി ജോർജിന്റെ ബ്രാസ് മെഡലിന് ശേഷം 35 വർഷമായി ഇന്ത്യക്ക് ഒരു മെഡൽ പോലും നേടാൻ സാധിച്ചിട്ടില്ല. ശക്തമായ പരിശീലനം അത്യാവശ്യമാണ്. പഴയ കായിക പ്രതാപം തിരിച്ചുപിടിക്കാൻ കൂട്ടായ പ്രയത്നം ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്ത ദിവസം മുതൽ കളി തുടങ്ങി. വിത്തിൻ 6 months ആ ഇന്ത്യൻ എയർഫോഴ്സ് ടീമിൽ എന്തോ മേ ബി ഐ ആം ആക്ച്വലി ഗിഫ്റ്റഡ് ഫോർ വോളിബോൾ. നമ്മൾ ഒരുപക്ഷെ നാച്ചുറലായിട്ടുള്ള ഗിഫ്റ്റ് എനിക്കുണ്ടാവും. അല്ലാതെ 6 മാസത്തിലടുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ടീംസാണ് എയർഫോഴ്സ് അന്നത്തെ കാലത്ത്. അതിലെനിക്ക് സെലക്ഷൻ കിട്ടി. പിന്നെ ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ് കളിച്ചു. വിത്തിൻ 18th വയസ്സിൽ തന്നെ എനിക്ക് ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ് കളിക്കാൻ സാധിച്ചു. 17th വയസ്സ് തുടങ്ങുക, ഈ ഇങ്ങനെ ഹെൽത്തൊന്നും ഇല്ലാത്ത മനുഷ്യൻ പോയിട്ട് ഒരു ലീൻ ആൻഡ് തിൻ ആയിട്ടുള്ള ഒരു പയ്യൻ പോയിട്ട് 18th വയസ്സിൽ നാഷണൽ ലെവലിൽ കളിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് 21st വയസ്സിൽ റഷ്യൻസ് വന്നു, അവരെ അഗെയിൻസ്റ്റ് ആയിട്ട് കളിക്കാൻ സാധിച്ചു. അങ്ങനെ 21st ഇയറിൽ ഐ ഗോട്ട് എ ചാൻസ് ടു പ്ലേ ഇന്റർനാഷണൽ മാച്ച് അഗെയിൻസ്റ്റ് റഷ്യൻസ്. ഇന്ത്യയുടെ പേര് ലോക കായിക ഭൂപടത്തിൽ ഇടം നേടിക്കൊടുത്ത വോളിബോൾ ഇതിഹാസം കണ്ണപുരം സ്വദേശിയായ ടി പി പത്മനാഭൻ നായർക്ക് കണ്ണപുരം റോട്ടറി ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. അദ്ദേഹത്തിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ഉപഹാരവും സി കെ സുമേഷ് പൊന്നാടയും അണിയിച്ചു. വാർഡ് മെമ്പർ ഒ വി വിജയൻ, ട്രഷറർ എം പി വിജയൻ, കെ കെ കൃഷ്ണൻ, നികേഷ് കാക്കാമണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കണ്ണൂരിൽ നടക്കുന്ന CPIM പാർട്ടി കോൺഗ്രസിൽ ഭക്ഷണം ഒരുക്കുന്നതിനായി കർഷക തൊഴിലാളി യൂണിയൻ ചെറുതാഴം ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റി പടന്നപ്പുറം വയലിൽ ജൈവ പച്ചക്കറി കൃഷി തുടങ്ങി. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ ട്രഷറർ എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. April 6-10 കണ്ണൂരിൽ നടക്കുന്ന CPIM 23rd പാർട്ടി കോൺഗ്രസിലേക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതിനായാണ് ജൈവ പച്ചക്കറി കൃഷി ഒരുക്കുന്നത്. പച്ചക്കറി കൃഷി നടീൽ ഉദ്ഘാടനം കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ ട്രഷറർ എം ശ്രീധരൻ നിർവഹിച്ചു. കണ്ണൂരിൽ ആദ്യമായിട്ടാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണ് കണ്ണൂരിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. രാഷ്ട്രീയപരമായും സംഘടനാപരമായും ഒക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് പാർട്ടി കോൺഗ്രസ് ഇവിടെ കണ്ണൂരിൽ ചേരുന്നത്. എ വി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CO പ്രഭാകരൻ, ടി വി ഉണ്ണികൃഷ്ണൻ, പി പി രോഹിണി, പി വി ബാലകൃഷ്ണൻ, വയക്കര ബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. മാതമംഗലം മണ്ഡലം പ്രഥമ കോൺഗ്രസ് കൺവെൻഷൻ നടന്നു. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് വി സി നാരായണന്റെ അധ്യക്ഷതയിൽ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു.
ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ജർമ്മൻകുട്ടികൾ വിഭജിച്ചു ഒരുപാട് കാലമായി വിഭജിക്കണം വിഭജിക്കണം എന്ന് പറഞ്ഞു ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് വിഭജനം നടന്നില്ല പ്രവർത്തനങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഒരു കുറച്ച് പേര് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു അതിലൊരു മാറ്റം വരണമെന്ന് പാർട്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആഗ്രഹിച്ചു എന്ത് പ്രതിബന്ധങ്ങളും എന്ത് പ്രതിസന്ധിയും ഉണ്ടായാലും മണ്ഡലം വിഭജിച്ചുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്ന് പാർട്ടി തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു തുടർന്ന് എൻ വി ശ്രീനിവാസൻ ഡി സി സി പ്രസിഡന്റിൽ നിന്നും മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു യോഗത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൻ വി രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു കെ പി സി സി മെമ്പർമാരായ എം നാരായണൻകുട്ടി എം വി ഉണ്ണികൃഷ്ണൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കൌവായി പയ്യന്നൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ കെ ഫൽഗുനൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ കെ വി ഭാസ്കരൻ എ രൂപേഷ് സേവാദൾ ജില്ലാ സെക്രട്ടറി എൻ വി മധുസൂദനൻ എ ജെ തോമസ് ബ്ലോക്ക് സെക്രട്ടറി പ്രശാന്ത് കോറോം വെള്ളോറ മണ്ഡലം പ്രസിഡന്റ് കൊയ്യത്ത് കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പിലാത്ര പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മജിയുടെ 74th രക്തസാക്ഷി ദിനാചരണം പയ്യന്നൂർ ഗാന്ധി മന്ദിറിൽ നടന്നു കോൺഗ്രസ് നേതാക്കൾ രക്തസാക്ഷി ദിനാചരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പയ്യന്നൂർ ഗാന്ധി മന്ദിറിൽ നടന്ന മഹാത്മജി രക്തസാക്ഷിത്വ ദിനാചരണ പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കളായ എം നാരായണൻകുട്ടി വി സി നാരായണൻ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് എം പ്രദീപ് കുമാർ പ്രശാന്ത് കോറോം കെ പി മോഹനൻ എ രൂപേഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയന്നൂർ നെഹ്റു യുവകേന്ദ്ര കാസർഗോഡ് ആയന്നൂർ യുവശക്തി പബ്ലിക് ലൈബ്രറിയുമായി ചേർന്ന് വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷണൽ ശില്പശാല നടത്തി ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ഉദ്ഘാടനം ചെയ്തു ആയന്നൂർ നെഹ്റു യുവകേന്ദ്ര കാസർഗോഡ് ആയന്നൂർ യുവശക്തി പബ്ലിക് ലൈബ്രറിയുമായി ചേർന്ന് വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ ശില്പശാല നടത്തി ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് പി വി പുരുഷോത്തമൻ അധ്യക്ഷനായി പയ്യന്നൂർ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി സന്തോഷ് ക്ലാസ് നയിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിന്ധു ടോമി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ടി വി കൃഷ്ണൻ ജെയിംസ് ഇമാനുവൽ കെ വി സജി പ്രോഗ്രാം കോർഡിനേറ്റർ പി ഡി വിനോദ് യുവജനവേദി കൺവീനർ സ്നേഹ വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി ഒഴുമൽ ശ്രീ മാക്കീൽ മുണ്ടിയക്കാവ് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിർമ്മിച്ച മേൽപ്പന്തലിന്റെ സമർപ്പണവും പന്തൽ നിർമ്മിച്ച വി ടി സുനിൽകുമാറിനുള്ള അനുമോദനവും നടന്നു ടി ഐ മധുസൂദനൻ എം എൽ എ മേൽപ്പന്തൽ സമർപ്പണവും അനുമോദനവും നിർവഹിച്ചു കൊഴുമൽ ശ്രീ മാക്കീൽ മുണ്ടിയക്കാവ് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച മേൽപ്പന്തലിന്റെ സമർപ്പണവും പന്തൽ നിർമ്മിച്ച വി ടി സുനിൽകുമാറിനുള്ള അനുമോദനവും നടന്നു ടി ഐ മധുസൂദനൻ എം എൽ എ മേൽപ്പന്തൽ സമർപ്പണവും അനുമോദനവും നിർവഹിച്ചു വിലകുറച്ച് കാണാൻ പറ്റില്ല അത് നമ്മുടെ ഒരു സ്വന്തമായിട്ടുള്ള നമ്മുടെ ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യമാണ് അത് ഓരോരാളുടെയും കാര്യമാണ് ഓരോ മതവിശ്വാസിയുടെയും കാര്യമാണ് അദ്ദേഹം ഓരോ അമ്പലത്തിൻ്റെയും ശക്തി മഹാത്മ്യത്തെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യവും അതിൻ്റെ അനുഭവങ്ങളും എല്ലാം പറയും പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കരുണാകരൻ അന്തിതിരിയൻ ഭദ്രദീപം തെളിയിച്ചു ക്ഷേത്രസമുദായി പി രാഘവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ വാർഡ് മെമ്പർ സി ബാലകൃഷ്ണൻ സി പ്രദീപ് കുമാർ പി ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ ജനകീയ കമ്മിറ്റി ഏറ്റെടുത്ത കണ്ടോത്ത് ശ്രീമുത്തപ്പൻ ദൈവസ്ഥാനത്ത് ജനുവരി 31 തിങ്കളാഴ്ച മുത്തപ്പൻ വെള്ളാട്ടം നടക്കും മുത്തപ്പൻ വെള്ളാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജനകീയ കമ്മിറ്റി പ്രവർത്തകർ അറിയിച്ചു ജനകീയ കമ്മിറ്റി ഏറ്റെടുത്ത കണ്ടോത്ത് ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനത്ത് ജനുവരി 31 തിങ്കളാഴ്ച മുത്തപ്പൻ വെള്ളാട്ടം നടക്കും രാവിലെ 5 ഗണപതി ഹോമവും തുടർന്ന് 11 മുത്തപ്പൻ വെള്ളാട്ടത്തിന്റെ പുറപ്പാടും നടക്കും മുത്തപ്പൻ വെള്ളാട്ടം നടക്കുന്നതിന് മുന്നോടിയായി ജനകീയ കമ്മിറ്റി പ്രവർത്തകർ മുത്തപ്പൻ ക്ഷേത്ര പരിസരത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അലങ്കരിക്കുകയും ചെയ്തു കോവിഡ് മാനദണ്ഡ പ്രകാരം മുത്തപ്പൻ വെള്ളാട്ടം നടക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജനകീയ കമ്മിറ്റി പ്രവർത്തകർ പറഞ്ഞു കണ്ടോത്ത് പയ്യന്നൂർക്കാരൻ തറവാടിന്റെ ഭാഗമായിട്ടുള്ള ഈ പൊടിക്കളം ജനകീയ കമ്മിറ്റി ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ജനുവരി 31 തിങ്കളാഴ്ച രാവിലെ 5 ഒരു ഗണപതി ഹോമവും തുടർന്ന് മുത്തപ്പൻ വെള്ളാട്ടവും എല്ലാവിധ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നടത്തപ്പെടുന്നതാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ
രോഗ അണുബാധ കണ്ടെത്താനുള്ള ക്യാമ്പ് ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചു. ജില്ലയിൽ 4 കേന്ദ്രങ്ങളിൽ ആയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി രഞ്ജിത് കുമാർ സ്വാഗതം പറഞ്ഞു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അംബുജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. എസ് ടി എൽ എസ് ഷാഹിന കാര്യങ്ങൾ വിശദീകരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ബാലകൃഷ്ണൻ നന്ദി പറഞ്ഞു. ക്യാമ്പിൽ 100 പേർക്ക് ടെസ്റ്റ് നടത്തി. ക്ഷയരോഗാണു ശരീരത്തിലുള്ളവരെ മുൻകൂട്ടി കണ്ടെത്താനും ഭാവിയിൽ ക്ഷയരോഗം ഉണ്ടാകുന്നതിനുള്ള സാധ്യതകൾ തടയുന്നതിനുമായി ടിബി പ്രിവെന്റീവ് ചികിത്സ ആരംഭിക്കാനും ഇതുവഴി സാധിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ന്യൂസ് ഓർ സമാപിച്ചു. നമസ്കാരം.